ചിത്രത്തിന്റെ ചാരുതയോടെ അക്ഷരങ്ങൾ അണിനിരത്തുന്ന കലയാണ് കാലിഗ്രാഫി. ആ കലയ്ക്കായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന കലാകാരനാണ് സി.പി. നാരായണ ഭട്ടതിരി. എംടിയും മാധവിക്കുട്ടിയും ഉൾപ്പെടെയുള്ളവരുടെ കൃതികളുടെ തലക്കെട്ടുകൾക്ക് അക്ഷരചാരുതയേകിയിട്ടുണ്ട് ഭട്ടതിരിയുടെ കരവിരുത്. എന്നുതിന്റെ മൊയ്തീൻ, ഒറ്റമുറി വെളിച്ചം തുടങ്ങിയ സിനിമകളുടെ പേരുകളും ചെയ്തു. എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഭട്ടതിരിയുടെ കാലിഗ്രാഫി പ്രദർശനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. പ്രദർശനത്തിനൊപ്പം ഈ കലയുടെ പ്രചാരണം കൂടിയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. കാലിഗ്രാഫിയുടെ പ്രദർശനം അധികം കേരളത്തിലുണ്ടായിട്ടില്ല എന്നതുകൊണ്ടാകാം ഇവിടെ നല്ല പ്രതികരണമാണ്. ഞാൻ തിരുവനന്തപുരത്താണ് എൻ്റെ താമസം. തിരുവനന്തപുരത്താണ് ഞാനൊരു ഫെസ്റ്റിവൽ നടത്തുന്നത്. എൻ്റെ പരിചയക്കാർ ധാരാളം വരുന്നു. എനിക്ക് പരിചയമില്ലാത്ത ധാരാളം പേര്, കൂടുതൽ പേരും പരിചയമില്ലാത്തവരാണെന്ന് പറയാം. അപ്പോൾ അതൊരു നല്ല ശുഭസൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചത് പെയിൻറ്റിംഗ് ആണെങ്കിൽ പോലും കാലിഗ്രാഫിയിലാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് വൃത്തിയായിട്ട് എഴുതുന്ന ആ ഒരു അക്ഷരത്തോടുള്ള ഒരു ഇഷ്ടം ഇങ്ങനെ വന്ന് അത് ഇങ്ങനെ കാലിഗ്രാഫിയിലേക്ക് മാറുകയാണ് ചെയ്തത്. കാലിഗ്രാഫി പെയിൻറ്റിങ്ങിനേക്കാൾ താഴെയാണെന്നല്ല, ഒരുപടി മുകളിലാണെന്നാണ് ഞാൻ കരുതുന്നത്. പെയിൻറ്റിങ് ചെയ്യുന്നവർ ചിലപ്പം വിയോജിച്ചേക്കാം. ഭട്ടതിരിയുടെ കാലിഗ്രാഫി പ്രാക്ടീസിനും പ്രത്യേകതയുണ്ട്. പുലർച്ചെ 3 മണി മുതൽ കവിത ചൊല്ലിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വര. അതിന് കൃത്യമായ കാരണങ്ങളും ഭട്ടതിരിക്ക് പറയാനുണ്ട്. പകൽ സമയങ്ങളിൽ മറ്റ് ജോലി തിരക്കുകളും ഒക്കെ വരുമ്പോൾ കാലിഗ്രാഫിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ദിവസവും വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് ആണ് 2 മണിക്കൂർ കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ കവിതകൾ വായിക്കാറുള്ളതുകൊണ്ട് കവിതയാണ് ഇതിന് വിഷയമാക്കുന്നത്. പഴയ രീതിയിലുള്ള വൃത്തമുള്ള കവിതകളൊക്കെ ആകുമ്പോൾ അത് ചൊല്ലിക്കൊണ്ട് എഴുതുന്നത്, ചൊല്ലുക എന്ന് വെച്ചാൽ വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് ഒച്ചത്തിൽ ചൊല്ലുന്ന ഒരു രീതിയല്ല, എനിക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ചൊല്ലിക്കൊണ്ട് എഴുതുന്ന എനിക്കൊരു രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. കാലിഗ്രാഫിക്ക് ലോകം മുഴുവനും നല്ല സാധ്യതകളുള്ളതാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. കേരളത്തിലെ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ കാലിഗ്രാഫിയുടെ ഒരു സ്വാധീനവും ആസ്വാദനവും വളരെ കുറവാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊക്കെ ധാരാളം പേരുണ്ട് കാലിഗ്രാഫി ചെയ്യുന്നവരും കാലിഗ്രാഫി ഇതുപോലെ പ്രദർശനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെയുള്ളൂ അതിൻ്റെ ഒരു കുറവ്. അത് ഒന്ന് പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. കേരളത്തിൽ കാലിഗ്രാഫിക്ക് വേണ്ടത്ര പ്രചാരം കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇതേപോലുള്ള പ്രദർശനങ്ങളും മറ്റ് വർക്ക്ഷോപ്പുകളും ഫെസ്റ്റിവലും ഒക്കെ നടത്തുന്നത്.